വാഴുന്ന കാലം കലികാലം, കടുവയെ പിടിക്കുന്ന കിടുവകൾ വാഴുന്ന കാലം കലികാലം, പാളിയൽ ചെറുപടി എട്ടിന്റെ പണിയായി മാറുന്ന കാലം കലികാലം, പാളിയൽ ചെറുപടി എട്ടിന്റെ പണിയായി മാറുന്ന കാലം കലികാലം. ഇത് ഒടിയന്റെ കാലം, ഒടിയൻ പണിയുന്ന പണിയുടെ കാലം, പണികൾ പരിചോട് വിളയുന്ന കാലം, പണിപാളികൾ ഇടവഴി ഓടണ കാലം. ഇത് ഒടിയന്റെ കാലം, ഒടിയൻ പണിയുന്ന പണിയുടെ കാലം, ഒടിയൻ പണിയുന്ന പണിയുടെ കാലം, ഒടിയൻ പണിയുന്ന പണിയുടെ കാലം, ഒടിയൻ പണിയുന്ന പണിയുടെ കാലം. ഒന്നും പറയണ്ട മോനെ, ഈ വീട്ടിലെ പ്രയാസങ്ങൾ തീർക്കാൻ ഒരു മന്ത്രവാദിയെ കണ്ടതിന്റെ ബലമാ ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്. അതെന്താ ചേച്ചി? പറയാ മോനെ, കേട്ടോ. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാട് തീർക്കാൻ ഇന്നല്ലേ കുഞ്ഞിക്കണ്ണൻ മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞത്? ശരിയാണല്ലോ, അവരെത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. അതാ, ആ കുഞ്ഞിക്കണ്ണ മന്ത്രവാദിയല്ലേ ആ വരുന്നത്? അവര് വരുന്നുണ്ടല്ലോ. ഓ, നിങ്ങളെന്താ എണീക്ക് മനുഷ്യ? നീ അവിടെ ചെന്ന് മണ്ടത്തരൊന്നും പറയരുതേ. ഓ, ഞാൻ അങ്ങനെ മണ്ടത്തരം പറയുമ്പോ ശംഭോ മഹാദേവ, ഇതാണ് ഞാൻ പറഞ്ഞ സന്യാസി കൂടെ ഉള്ളതേ. നമസ്കാരം ശിക്ഷൻ സാബു. ആ, ഇങ്ങോട്ടിരിക്കണം സ്വാമി. സ്വാമി വന്നത് നന്നായി. ഞങ്ങൾക്ക് എന്തൊക്കെ ചേട്ട് ഒരു ഉയർച്ചയും ഇല്ല. അതെ സ്വാമി, ചുറ്റുപാടുമുള്ളവർക്കൊക്കെ വെച്ചടി വെച്ചടി ഉയർച്ചയാ, നമ്മൾ മാത്രം കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നു. സാരമില്ല, എല്ലാം ഞാൻ ദിവ്യദൃഷ്ടിയിൽ കാണുന്നു. കടുത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും, അല്പ ചെലവ് വരും. എന്ത് കർമ്മമായാലും വേണ്ടിയില്ല, എത്ര ചെലവായാലും വേണ്ടിയില്ല. ചുറ്റുവട്ടത്തുള്ള ദരിദ്രവാസികളുടെ കണ്ണ് മഞ്ഞളിക്കുന്ന രീതി ഞങ്ങൾക്കൊന്ന് ഉയരണം സ്വാമി. ശിഷ്യ ലഘുടെ, കർമ്മം നടത്താനുള്ള ഡേറ്റ് ഉണ്ടോ നോക്കിയ? ഈ മാസം 23 വരെ പറ്റില്ല ഗുരു. നിരന്തരമായ തമ്പന കർമ്മങ്ങൾ ചെയ്യാനുള്ളതാ. എന്നാൽ 24 ശിഷ്യ, കർമ്മത്തിനുള്ള ലിസ്റ്റും കൊടുത്ത് ദക്ഷിണയും വാങ്ങിച്ചോളൂ. ഈ വരുന്ന 24 തിളച്ച പൊങ്കാലയിൽ കൈവച്ചുകൊണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നാം ഇറങ്ങുന്നു. ഹരഹരോ ഹരഹര. ഗുരുവേ, ഗുരുവേ, ഒന്നവിടെ നിൽക്കണേ. ഗുരുവേ, 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 ആ വരുന്ന നമ്മളെ വാറ്റ് പരമനല്ലേ? അതെ അതെ ഗുരുവേ. അങ്ങ് ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്തിനാടാ വരമ? അങ്ങന്റെ വീട്ടിൽ വന്ന് വാറ്റ് കുടിച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചില്ലേ? അതിനുശേഷം എനിക്ക് മുടിഞ്ഞ കച്ചവടമായിരുന്നു. അതെങ്ങനെയാടാ വരമ? ലോക്ക്ഡൌൺ സമയത്ത് വാറ്റ് വിറ്റ് ഞാൻ ഇഷ്ടംപോലെ കാശുണ്ടായി. അതേടോ, ഞാൻ ആരിൽ പ്രസാദിച്ചാലും അവർക്ക് വച്ചടി വച്ചടി ഉയരമാണടോ. ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രത്യേകം മാറ്റിയ വാറ്റാ. അങ്ങ് അടിച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചാലും. ശരി, ഇങ്ങ് തരും. ശരി, നിന്റെ വാറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. ശരി, നിന്റെ വാറ്റ് നാള് നാൾ വർത്തിച്ചു വരട്ടടോ. വാ. അളിയേ, ഗുരുവേ, നല്ല കൊടുത്തോ.
ലഗുഡെ, കൈവെള്ളാതിരിക്കാനുള്ള കെമിക്കൽ റെഡിയല്ലേ? അതെ ഗുരുവെ, അത് പനിനീർ കുപ്പിയില് നിറച്ചു വെച്ചിരിക്കുക. ശ്രദ്ധയോടെ നിൽക്കണം. ശരി, ചില സമയത്ത് നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഗുരുവെ അങ്ങനെ പറയരുത്. ഇത്ര നാളായി കൂടെ നടന്നിട്ട് കഴിഞ്ഞ മാസത്തെ കർമ്മത്തിനിടയിൽ ആ വീട്ടിലെ പെൺകുട്ടി എന്നെ നോക്കി ഒന്ന് ചിരിച്ചുപോയി. പന്തം തറയിൽ കുത്തി അണയ്ക്കുന്നതിന് പകരം ഗുരുവിന്റെ ചന്തി കുത്തി അണച്ചുപോയി. ഇത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. മരുന്നിട മരുന്നിട. ഇത്രയൊക്കെ വെന്താ മതി. പ്രാർത്ഥിക്കും. ശിഷ്യ, തിളച്ച ബംഗാല റെഡിയല്ലേ? ഓ ഗുരുവേ, എടുത്തോണ്ട് വരൂ. ഓ ഗുരുവേ. ശിഷ്യ, ആദ്യം നമ്മുടെ കയ്യിൽ പനിനീർ ഒഴിക്കൂ. തൊഴുതുകൊണ്ടിരിക്കൂ, പ്രാർത്ഥിക്കൂ. എല്ലാവരും പ്രാർത്ഥിക്കൂ. അയ്യോ, കഷ്ടമായി പോയല്ലേ ചേച്ചി. അപ്പൊ മന്ത്രാദിയുടെ കാര്യമോ? അയാൾ ആശുപത്രി കിടക്കുന്നേ ഉള്ളു മോനെ. കയ്യിലെ തൊലി മുഴുവൻ ക്യാൻവാസ് പോലെ അടർന്നു പോയില്ലേ? കുറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കും ആശുപത്രി വിടാൻ.